BrethrenNews.com presents. Tamarayume Tharvarayil
விசுத்தரின் நதி விசுத்தனவன் தரங்கங்களால் துக்க சாகரத்தில் மதக்ளேஷ தரங்கங்களால் துக்க சாகரத்தில் முங்கும்போ திருக்கரம் நீட்டி எடுத்தணச்சு பயப்பெடையுரச்சவரே திருக்கரம் நீட்டி எடுத்தணச்சு பயப்பெடையுரச்சவரே வாழ்த்துவே ஞான பிரியரே ஜீவகாலமெல்லாம் ஈமரு யாத்திரையில் நன்றியோடு ஞான் பாடிடுவே நன்றியோடு ஞான் பாடிடுவே പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സുവിശേഷ മഹായോഗത്തിന്റെ മൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ ദൈവവചന പഠനത്തോടുകൂടി നമുക്ക് ഈ മീറ്റിംഗുകൾ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. അപ്രകാരം തന്നെ ഇന്ന് രാവിലെയും ദൈവവചന പഠനത്തോടുകൂടി തന്നെ നമ്മുടെ സുവിശേഷ പ്രസംഗം ആരംഭിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഇന്ന് രാവിലെ ബൈബിൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിനെ കടന്നു വന്ന എല്ലാവർക്കും ഈ ആഡിറ്റോറിയത്തിനകത്തേക്ക് കടന്നു വന്ന് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വിഷയം ആദ്യമായിട്ട് ഓർമ്മിക്കുകയാണ്. കർത്താവിൽ പ്രശസ്തനായ നമ്മുടെ മധ്യത്തിലെ എഴുത്തുകാരനായിരുന്ന കർത്താവിൻ്റെ ദാസനും മലയൻ കീഴ് സഭാംഗവുമായിരുന്ന സുശീലൻ എന്ന കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ രാത്രികാലം നമ്മെ വിട്ട്. ഞങ്ങളിതിന് പറഞ്ഞതുപോലെ കർത്താവെ, അത് തേനിലും തേൻകട്ടയിലും മധുരതരമാണ് എങ്കിലും ഇരുവായി തന്നെയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതുമാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ കർത്താവെ, ഇന്നും നിന്റെ വചനം സംസാരിക്കുന്ന ദാസന്മാർക്ക് നീ വേണ്ടതായ പരിശുദ്ധാത്മ നിയോഗത്താൽ കർത്താവെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം
അത് മനസ്സിലാക്കി തരുവാൻ തക്ക വേണം അവരെയും ഞങ്ങളെയും നീ എടുത്ത് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹാസാന്നിധ്യം കൂടെ ഇവിടെ കർത്താവേ ആ സംഗീത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസന്മാരെ തൃക്കരയിൽ പരമേൽപ്പിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ. നല്ല പാട്ടുകൾ പാടി സന്തോഷിപ്പാൻ തക്കവണ്ണം നിന്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവേ ആ ഞങ്ങൾക്ക് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. സകലതും സകല കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിനാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ മുതൽ 11:30 വരെ ദൈവ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. ദൈവവചനം നമ്മെ അഭ്യസിപ്പിക്കുന്നതിനായി നമ്മുടെ മനസ്സിലുള്ള പത്തനംതിട്ട ബൈബിൾ കോളേജിലും മാത്രമല്ല മറ്റ് പല സ്ഥാപനങ്ങളിലും ദൈവവചന ലേഖനങ്ങളിലൊക്കെയും പ്രശസ്തനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കെ സി ജോൺസൺ അവർക്ക് നമ്മുടെ മധ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുതൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ദൈവവചനം പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചന പഠനത്തിനായിട്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു. കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം മാറ്റപ്പെടുമാറാകട്ടെ. അരൂരും പരിസരങ്ങളിലുമുള്ള സഭകൾ ചേർന്ന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക യോഗത്തിൽ പങ്കെടുക്കുവാൻ ദൈവദിനം ശുശ്രൂഷിക്കുവാൻ എനിക്കും ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് അവസരം ഒരുക്കിത്തന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ ആദ്യമേ തന്നെ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇവിടെ ബൈബിൾ ക്ലാസ്സിന് എനിക്ക് ലഭിച്ച വിഷയം കൃപാവരങ്ങൾ എന്നുള്ളതാണ്. നമുക്കറിയാം ക്രൈസ്തവ ഗോളത്തിൽ അനേകർക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കൃപാവരം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ കാര്യങ്ങൾ വചനം നമുക്ക് നൽകുന്നുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പറയുന്ന പല വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഭാഗം നമുക്ക് തെസ്സലോനിക്യ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്യർ 4:13 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാം അറിവുള്ളവരായിരിക്കണം എന്നുള്ള ചിന്തയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാർ മുഖാന്തരം വെളിപ്പെടുത്തിയ ഇതുപോലെയുള്ള പല സത്യങ്ങൾ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു സത്യമാണ്, ഉപദേശമാണ് കൃപാവരങ്ങൾ. 1 കൊരിന്ത്യർ 12:1 അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ്, സഹോദരന്മാരെ ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ കറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക് ആത്മീക വരങ്ങളെ സംബന്ധിച്ച് വളരെ തെറ്റിദ്ധാരണകളുണ്ട്. അവരുടെ മധ്യത്തിൽ ആ വിഷയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് 12, 13, 14 ഈ ആത്മീയ വരങ്ങൾ എന്താണ്, അതിൻ്റെ ഉദ്ദേശ്യം എന്താണ്, അതിൻ്റെ ഉപയോഗം ഏതൊക്കെ നിലയിലായിരിക്കണം എന്ന് വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. ആ ഭാഗം തുടങ്ങുന്നത് ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ രാവിലെ ഉള്ള സെഷനിലും ദൈവം അനുവദിച്ചാൽ വൈകിട്ടുള്ള സെഷനിലും നാം ആത്മീക വരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യവും അതുതന്നെയാണ്. ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരും അതുപോലെ ഇന്റർനെറ്റിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരും ഈ ഉപദേശത്തെ കുറിച്ച്, ആത്മീക വരത്തെ കുറിച്ച് അറിവുള്ളവർ ആയിരിക്കണം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഞാൻ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിളിൽ പ്രധാനമായ 4 ഈ ആത്മീക വരങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. റോമാലേഖനം 12:6-8 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 12:14
എഫേസ്യർ 4:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 1 പത്രോസ് 4 അധ്യായം 10:11 എന്നീ വാക്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. റോമർ 12 അധ്യായം, 1 കൊരിന്ത്യർ 12:13-14, 12 ഓർത്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഭാഗം നമുക്ക് ഓർക്കുവാൻ കഴിയും. എഫേസ്യർ 4 അധ്യായം, 1 പത്രോസ് 4 അധ്യായം, ഈ ഭാഗങ്ങളിൽ ആത്മീയ വരത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട അനേക കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ആത്മീയ വരങ്ങളെ കുറിച്ച് നാം ഒരു നിർവചനം നൽകുകയാണെങ്കിൽ നമുക്ക് അത് ഇപ്രകാരം നൽകുവാനായിട്ട് കഴിയും. ദൈവസഭയിലെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കും സഭയുടെ പൊതുപ്രയോജനത്തിനുമായി പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും നൽകുന്ന കൃപാദാനത്തിനാണ് ആത്മീയ വരങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കാം. ദൈവസഭയിലെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനുമായി പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും നൽകുന്ന കൃപാദാനത്തിനാണ് ആത്മീയ വരങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. ഈ വിഷയം നാം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് കൃപാവരങ്ങളും നൈസർഗിക കഴിവുകളും അത് രണ്ടും ഒന്നാണോ അതോ രണ്ടും രണ്ടാണോ എന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൃപാവരങ്ങളും നൈസർഗിക വാസനകളും അത് രണ്ടും ഒന്ന് തന്നെയാണോ അതോ രണ്ടും രണ്ട് കാര്യങ്ങളാണ്? നമുക്കറിയാം, നമുക്കൊക്കെ നൈസർഗിക വാസനകളുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ജന്മവാസനകളുണ്ട്. പക്ഷെ നമുക്കുള്ള ജന്മവാസനകളും ആത്മീയ വരങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങളും തമ്മിൽ ആ വ്യത്യാസമുണ്ട് എന്ന് തീർച്ചയായിട്ടും നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ടും ഒരു കാര്യമല്ല. നമ്മുടെ ജന്മവാസന ഒന്നാമതായിട്ട് ദൈവത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ മുഖാന്തരം നമുക്ക് ലഭിക്കുന്നു. നമുക്കറിയാം, ഓരോ കുടുംബത്തിൽ ജനിച്ചവർക്ക് അവരുടേതായ പാരമ്പര്യമായ ജന്മവാസനകളുണ്ട്, നൈസർഗികമായ കഴിവുകളുണ്ട്. നേരം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അത്. അവർക്ക് മാതാപിതാക്കൾ മുഖാന്തരം ലഭിക്കുമ്പോൾ ആത്മീയ വരങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ ദൈവത്തിൽ നിന്ന് മാതാപിതാക്കളെ കൂടാതെ ലഭിക്കുന്നു. കൃപാവരത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അതിൽ സ്ഥാനം ഇല്ല. അത് ദൈവം നമുക്ക് നൽകുന്നു. മാതാപിതാക്കൾക്ക് ആ വരം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ അതല്ല അവിടുത്തെ മാനദണ്ഡം. ദൈവത്തിൽ നിന്ന് നമുക്ക് മാതാപിതാക്കളെ കൂടാതെ ഈ കൃപാവരങ്ങൾ ലഭിക്കുന്നു. രണ്ട്, നമ്മുടെ ജന്മവാസന നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൃപാവരങ്ങൾ നാം വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടും ജനിക്കുമ്പോൾ തന്നെയാണ്, പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്. ജന്മവാസന നമ്മൾ ഈ ലോകത്തിൽ ഒരു ശിശുവായിട്ട് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നാം വീണ്ടും ജനിക്കുന്ന അതേ നിമിഷത്തിൽ കൃപാവരങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. മൂന്നാമത്, നൈസർഗിക കഴിവുകൾ മാനവജാതിക്ക് ഭൗതിക തലത്തിൽ ഈ ലോകപരമായ കാര്യങ്ങളിൽ പ്രയോജനപ്പെടുമ്പോൾ കൃപാവരങ്ങൾ മാനവജാതിക്ക് ആത്മീയ തലത്തിൽ പ്രയോജനപ്പെടുന്നു. പ്രത്യേകിച്ച് അത് ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായി ലഭിക്കുന്നു. നാലാമത്, ജന്മവാസനകൾ ഓരോരുത്തർക്ക് ലഭിച്ചത് മനസ്സിലാക്കി അതിനെ വളർത്തി ഓരോ വ്യക്തികളും ഉപയോഗിക്കുമ്പോൾ കൃപാവരങ്ങളും ഓരോരുത്തർക്ക് ലഭിച്ചത് അവർ വീണ്ടും ജനിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത് മനസ്സിലാക്കി അതിനെ ജ്വലിപ്പിച്ചുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ട് നാം ഉപയോഗിക്കണം. അഞ്ചാമത്, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവനുള്ള നൈസർഗിക കഴിവുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ തന്നെ കൃപാവരങ്ങൾ അത് ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കണം. ഞാൻ വീണ്ടും പറയാം, നൈസർഗിക കഴിവുകൾ ദൈവത്തിൽ നിന്ന് മാതാപിതാക്കൾ മുഖാന്തരം ലഭിക്കുമ്പോൾ കൃപാവരങ്ങൾ ദൈവത്തിൽ നിന്ന് മാതാപിതാക്കളെ കൂടാതെ ലഭിക്കുന്നു.
നൈസർഗിക കഴിവുകൾ നാം ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ കൃപാവരങ്ങൾ നാം വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. നൈസർഗിക കഴിവുകൾ മാനവജാതിക്ക് ഭൗതിക തലത്തിൽ പ്രയോജനപ്പെടുമ്പോൾ കൃപാവരങ്ങൾ മാനവജാതിക്ക് പ്രത്യേകിച്ച് ദൈവത്തിന്റെ സഭയ്ക്ക് ആത്മീയ തലത്തിൽ പ്രയോജനപ്പെടുന്നു. നാലാമത്, ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന ജന്മവാസന അല്ലെങ്കിൽ നൈസർഗിക കഴിവുകൾ അവർ മനുഷ്യരാക്കി അതിനെ വളർത്തി ഉപയോഗിക്കുമ്പോൾ കൃപാവരങ്ങൾ അത് ലഭിച്ചിരിക്കുന്ന വിശ്വാസികൾ അത് മനുഷ്യരാക്കി അതിനെ ജ്വലിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കണം. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിച്ചിരിക്കുന്ന ജന്മവാസനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രം അത് ഉപയോഗിക്കണം. കൃപാവരങ്ങൾ ലഭിച്ചിരിക്കുന്നവർ പൊതുപ്രയോജനത്തിനായി അത് ഉപയോഗിക്കണം. ബിസിനസ്സിലൊക്കെ വളരെ കഴിവുള്ളവരുണ്ട്. ആ ബിസിനസ്സിൽ വളരെ കഴിവുള്ളവർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ എല്ലാ തലങ്ങളിലും ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം ആ പ്രത്യേകമായ കഴിവ് ദൈവവചനത്തിനനുസരണമായി ഒരു ദൈവവചനത്തിന് യോഗ്യമായ നിലയിൽ ആ വ്യക്തി ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, മദ്യവ്യാപാരത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ദൈവവചനത്തിന്റെ ഉപദേശം അനുസരിച്ച് മദ്യപാനം അത് പാടില്ല, ദൈവവചനം വിലക്കുന്ന ഒരു കാര്യമാണ്. അന്നേരം അങ്ങനെയുള്ള ഒരു ബിസിനസ്സിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചനത്തിൽ ഏർപ്പെടുവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, അത് ജന്മവാസനയായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിനിമാ പാട്ടുകൾ പാടി അല്ലെങ്കിൽ ഗാനമേള ട്രൂപ്പിൽ ചേർന്ന് ഈ ലോകത്തിന് വേണ്ടി പാടുമ്പോൾ അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടുമ്പോൾ ആ കഴിവ് ആ ജന്മവാസന ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി തിരുനാമ മഹത്വത്തിന് വേണ്ടി മാത്രം പാടുക. നമുക്കറിയാം ജെ പി രാജൻ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് താൻ ഈ ലോകത്തിന് വേണ്ടി പാടിയ വ്യക്തിയാണ്. സിനിമാ പാട്ടുകളും അങ്ങനെയുള്ള പാട്ടുകളും പാടിയ താൻ വീണ്ടും ജനന ശേഷം പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഒരു ഗാനമേളയ്ക്ക് പോയിട്ടില്ല. താൻ കർത്താവിന് വേണ്ടി തിരുനാമ മഹത്വത്തിന് വേണ്ടി സുവിശേഷത്തിന്റെ അഭൂർത്തിക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മധ്യത്തിലെ അനേക ഗായകരും ആ നിലയിൽ ഉള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. കൃഷിയിൽ ഏർപ്പെടുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വെറ്റില കൊടി കൃഷി ചെയ്തിരുന്ന പ്രിയപ്പെട്ടവർ ദൈവവചനത്തിന്റെ ഉപദേശം അനുസരിച്ച് അത് യോഗ്യമല്ല എന്ന് മനസ്സിലാക്കി അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കഞ്ചാവ് കൃഷി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവർ അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കമുക് വളർത്തി അടയ്ക്കാമരം വളർത്തി അതിൽ നിന്ന് പാക്കെടുത്ത് വിൽപ്പന നടത്തിയവർ അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നും ദൈവ മക്കൾക്ക് യോഗ്യമല്ല എന്ന് കരുതി ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവരുടെ തൊഴിലുകൾ അവരുടെ കഴിവുകൾ ആ നിലയിൽ വിനിയോഗിച്ച പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ മുൻപോട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃപാവരങ്ങൾ നൈസർഗിക കഴിവുകളല്ല, നൈസർഗികമായ കഴിവുകൾ എല്ലാ മനുഷ്യർക്കും ഉള്ളപ്പോൾ കൃപാവരങ്ങൾ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് മാത്രമാണ് അതിന്റെ വ്യത്യാസം. ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തതായിട്ട് കൃപാവരത്തിന്റെ ചില പ്രത്യേകതകൾ ചുരുക്കമായിട്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടും. കൃപാവരത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ വരത്തിന്റെ പ്രത്യേകതകൾ, അതിൽ ഒന്നാമത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മീയ വരങ്ങൾ കൃപാവരങ്ങളാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ചത് ആത്മീയ വരങ്ങൾ വരങ്ങൾ എന്നാണ്, അതിനുശേഷം കൃപാവരങ്ങൾ എന്ന് ഉപയോഗിക്കുകയുണ്ടായി. ഈ രണ്ട് കാര്യങ്ങളും ഒരേ കാര്യം തന്നെയാണ്. ആത്മീയ വരങ്ങൾ കൃപാവരങ്ങളാണ്. ഇംഗ്ലീഷ് പരിചയമുള്ളവർക്കറിയാം, ഇംഗ്ലീഷിൽ ഈ ഉപദേശം പഠിപ്പിക്കാനായിട്ട് സാധാരണ നാം ഉപയോഗിക്കുന്ന ആ ഹെഡിങ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്നാണ്, ആത്മീയ വരങ്ങൾ എന്നാണ്. അതാണ് പൊതുവായി സാധാരണ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മലയാളത്തിൽ ആത്മീയ വരങ്ങൾ എന്നുള്ളതിനേക്കാൾ നാം ഉപയോഗിക്കുന്ന പദം കൃപാവരങ്ങളാണ്, ഗ്രേസ് ഗിഫ്റ്റ് എന്നുള്ളതാണ്. കൃപാവരത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മീയ വരങ്ങൾ സമം കൃപാവരങ്ങൾ. ഒന്ന് കൊരിന്ത്യർ 12:1 ഒന്നാം വാക്യം, അവിടെ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 12 തുടങ്ങുന്നത് ആത്മീയ വരങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം പറയുന്നത് എന്താ, കൃപാവരങ്ങളിൽ വ്യത്യാസം ഉണ്ട്.
അവിടെ രണ്ടിടത്തും ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ വ്യത്യാസമുള്ളവയാണെങ്കിലും ഇത് രണ്ടും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നു തന്നെയാണ് എന്ന് പ്രത്യേകം നാം ഓർക്കണം. അതുപോലെ കൃപാവരങ്ങൾ എന്നുള്ള പദം 12:4 മാത്രമല്ല 1 പത്രോസ് അതിന്റെ 4 നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 പത്രോസ് 4 അതിന്റെ 10 അവിടെ നമ്മൾ വായിക്കുന്നത് ഓരോരുത്തര് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. അവിടെ പത്രോസ് പറയുന്നത് ഓരോരുത്തര് വരം ലഭിച്ചതുപോലെ. 1 പത്രോസ് 4:10 വരം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഖാരിസ്മ എന്നുള്ള പദമാണ്. 1 കൊരിന്ത്യർ 12:4 കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഖാരിസ്മ എന്നുള്ള പദമാണ്. നമുക്ക് ഈ കാലയളവിൽ വളരെ പരിചയമുള്ള ഒരു ഒരു മലയാള പദമാണ് കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കരിസ്മാറ്റിക് മൂവ്മെന്റ്. കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് അതുപോലെയുള്ള സഭകളിലും ചില പ്രത്യേക വരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കൂട്ടരെ നാം വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ. അന്നേരം അവര് ആ പദം എടുത്തിരിക്കുന്നത് ഈ പ്രത്യേക ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, ഖാരിസ്മ അല്ലെങ്കിൽ കൃപാവരങ്ങൾ. നേരം ഒന്നാമത് ആത്മീയ വരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൃപാവരങ്ങളാണ്. കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവം തന്റെ കൃപയാൽ നൽകിയിരിക്കുന്ന ദാനങ്ങളാണ്. രണ്ടാമത് കൃപാവരം ഒരുവന് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു. ഞാൻ ആ നൈസർഗീയ വാസനയും കൃപാവരങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി, നൈസർഗീയ വാസന ഒരുവൻ ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ തന്നെ അവന് ലഭിക്കുന്നുവെങ്കിൽ കൃപാവരം ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവന് ലഭിക്കുന്നു. അതേ കാര്യം തന്നെയാണ് കൃപാവരത്തിന്റെ പ്രത്യേകതകളിൽ രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നത്, കൃപാവരം ഒരുവന് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കൃപാവരം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഖാരിസ്മ എന്നാണ്. ഖാരിസ്മ എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത് ഖാരിസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഖാരിസ് എന്ന് പറഞ്ഞാൽ ഗ്രേസ് അല്ലെങ്കിൽ കൃപ. കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങളാണ് കൃപാവരങ്ങൾ. എന്താ ദൈവത്തിന്റെ കൃപ? നമുക്കറിയാം നമ്മൾ ആരാധനയ്ക്കൊക്കെ സാധാരണ ധ്യാനിക്കാറുള്ള 2 വാക്കുകളുണ്ട്, ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കൃപയും. ദൈവത്തിന്റെ മേഴ്സിയും ദൈവത്തിന്റെ ഗ്രേസും. ദൈവത്തിന്റെ ദയ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ്. നാം അർഹിച്ചത് നമുക്ക് നൽകാതിരുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ ദയ. എന്താ നാം അർഹിച്ചത്? നിത്യ ശിക്ഷാവധി, കെടാത്ത തീയും ചകാത്ത പുഴുവിന്റെ അനുഭവവും, നിത്യ നരക ശിക്ഷ നാം അർഹിച്ചപ്പോൾ അത് നമുക്ക് നൽകാതിരുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ മേഴ്സി. ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ എന്താ? നാം അർഹിക്കാത്ത സ്ഥാനത്ത് അർഹിക്കാതിരുന്നത് നമുക്ക് നൽകിയ ദൈവത്തിന്റെ സ്നേഹമാണ്. ഈ രക്ഷ നാം അർഹിച്ചിരുന്നതല്ല, ഈ സമാധാനം നാം അർഹിച്ചിരുന്നതല്ല, ഈ പാപമോചനം നാം അർഹിച്ചിരുന്നതല്ല, ഈ നിത്യജീവൻ നാം അർഹിച്ചിരുന്നതല്ല, ഈ നീതീകരണം ഈ വിശുദ്ധീകരണം ദൈവത്തോടുള്ള നിരപ്പ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വർഗീയമായ ആ പദവികളും സ്ഥാനങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും അതൊന്നും ഒരിക്കലും നാം അർഹിച്ചിരുന്നതല്ല. നാം അർഹിക്കാതിരുന്നത് സൗജന്യമായി നമുക്ക് നൽകിയ ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കൃപ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവന്റെ കാൽവറി ക്രൂശിലെ യാഗമരണത്താൽ നമുക്കതൊക്കെ ലഭിച്ചു. ഇന്ന് ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ, വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ, ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നമുക്കിടയായത് ഈ ദൈവത്തിന്റെ കൃപ ഒന്നു മാത്രമാണ്. ആ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
നാം അർഹിക്കാതിരുന്ന സ്ഥാനത്ത് നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തന്റെ പുത്രനെ നൽകി പുത്രനെ തകർത്ത് നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ ആ കൃപ അത് നമുക്ക് ലഭിച്ചത് എപ്പോഴാണ്? നമുക്കറിയാം കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരായ ഭൂമിയിലേക്ക് കടന്നു വന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് രക്ഷ ഒരുക്കി. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ആ ദൈവം ഒരുക്കിയ രക്ഷ അത് നമ്മുടെ സ്വന്തമായിട്ട്. അതേ നിലയിൽ തന്നെ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാനുള്ള രക്ഷ അവൻ സായത്തമാക്കുന്ന അതേ നിമിഷം തന്നെ നമ്മുടെ ഒരു യോഗ്യതയും നോക്കാതെ, നമ്മുടെ ഒരു കഴിവും നോക്കാതെ, നമ്മുടെ ഒരു കുലമഹിമയും നോക്കാതെ ദൈവം നമുക്ക് തരുന്ന വരങ്ങളാണ്, ദാനങ്ങളാണ് കൃപാവരങ്ങൾ. ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ ആ മനസ്സലവിൽ നമ്മളുള്ള ഒരു ഗുണവും മണവും നോക്കാതെ ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളാണ്, ദൈവം നമുക്ക് തന്ന ദാനങ്ങളാണ് ദൈവത്തിന്റെ കൃപാവരങ്ങൾ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് മാത്രമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം നാം ശിശുവായിട്ടാണ് ജനിച്ചത്. ആ ശിശു ആത്മീയമായ ദൈവസന്നിധിയിൽ വളർന്നു വരുമ്പോൾ ആ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കുന്നു ദൈവം എനിക്ക് ഇന്ന കൃപാവരം നൽകിയിട്ടുണ്ട്. എന്റെ സഭയിലെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുന്നു ജോൺസന് ആ കൃപാവരം ദൈവം നൽകിയിട്ടുണ്ട്. അതവർ മനസ്സിലാക്കുന്നു, അതവര് അംഗീകരിക്കുന്നു. നാം വീണ്ടും ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം, നമ്മുടെ ഒരു യോഗ്യതയും നോക്കാതെ ദൈവം നമുക്ക് നൽകിയ കൃപാവരം, അത് മനസ്സിലാക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ദൈവ നാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കറിയാം നമുക്ക് ശരീരം, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ശരീരം ലഭിക്കുന്നു. 3 കിലോ 3.5 കിലോ അല്ലെങ്കിൽ 2 കിലോ 2.5 കിലോ ഉള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ അവയവങ്ങളും ആ ശരീരത്തിലുണ്ട്. പക്ഷെ അതെല്ലാ അവയവങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ വായിലെ പല്ല്, ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പല്ലുണ്ടോ? പക്ഷെ ആ പല്ലിന്റെ കാര്യങ്ങളൊക്കെ ആ ശരീരത്തിൽ തന്നെ ഉണ്ട്. ആ വളർച്ചയുടെ ആ ഘട്ടം വരുമ്പോൾ ആ പല്ല് നമുക്ക് കാണുവാനായിട്ട് കഴിയും, കുഞ്ഞിനെ കാണുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതേ നിലയിൽ തന്നെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവന് കൃപാവരം ലഭിക്കുന്നു. അത് മനസ്സിലാക്കി ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാനുള്ള ചുമതല ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. 3. ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും ആത്മീയത്വത്തെ കാണിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു, ആത്മീയ വരങ്ങൾ സമം കൃപാവരങ്ങൾ. 2, കൃപാവരം ഒരുവന് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു. 3, ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും ആത്മീയത്വത്തെ കാണിക്കുന്നില്ല. ഞാനൊരു സുവിശേഷകനാണ്, ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ആത്മീയനാണെന്ന് നിങ്ങൾ കരുതരുത്. തീർച്ചയായിട്ടും ഒരു സുവിശേഷകൻ ആത്മീയനായിരിക്കണം, ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തി ആത്മീയനായിരിക്കണം, അതുകൊണ്ട് മാത്രം ആത്മീയനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരു സഭയുടെ മൂപ്പൻ, സഭയെ പരിപാലിക്കുന്ന, സഭയെ ഭരിക്കുന്ന, സഭയെ നടത്തുന്ന മൂപ്പന്മാർ ആത്മീയരായിരിക്കണം. പക്ഷേ ഒരാളൊരു മൂപ്പനായതുകൊണ്ട് മാത്രം അദ്ദേഹം ആത്മീയനാണെന്ന് നമ്മൾ കരുതരുത്. കാരണം ആത്മീയന്മാരല്ലാത്ത മൂപ്പന്മാർ ധാരാളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മള് കൊരിന്ത്യലേഖനം പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർ 13 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്തോളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. 12, 13,
പതിനാലേ അധ്യായങ്ങളിൽ കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്ന അധ്യായങ്ങളാണ്. ഇവിടെ മൂന്നാം അധ്യായത്തിൽ ആ സ്നേഹത്തിന്റെ ആ പ്രാധാന്യം വ്യക്തമാക്കുവാൻ ഈ ലേഖനം എഴുതുമ്പോൾ, ഈ അധ്യായം എഴുതുമ്പോൾ പൗലോസ് പറയുന്നതിൽ നമുക്ക് എന്താ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? സ്നേഹമില്ലാതെയും ഒരുവന് പ്രവചനവരം ഉപയോഗിക്കുവാൻ കഴിയും. നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ പ്രവചനവരം ഉണ്ടായിരുന്നപ്പോൾ സ്നേഹമില്ലാത്ത അവസ്ഥയിൽ സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെയും പ്രവചനവരം ഉപയോഗിച്ചിരുന്നവര് ഉണ്ടായിരുന്നു. കൊരിന്ത്യ സഭയിലെ അവസ്ഥ അതായിരുന്നു. പിന്നെ നമ്മളവിടെ വായിക്കുമ്പോൾ എന്താ, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും ആ വിശ്വാസം എന്നുള്ള വരം ഉള്ളപ്പോൾ തന്നെ സ്നേഹമില്ലാത്ത അവസ്ഥയിൽ ഒരു വിശ്വാസിക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. പിന്നെ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും കൊടുക്കുവാനുള്ള വരമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് സ്നേഹമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ആ വ്യക്തിയുടെ ആത്മീയത്വത്തെ കാണിക്കുന്നില്ല. ഒന്ന് കോരിന്ത്യർ 1:7 നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:7 അവിടെ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒന്നാം നൂറ്റാണ്ടിൽ 1 കൊരിന്ത്യർ 12 പറഞ്ഞിരിക്കുന്ന, പൗലോസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കൃപാവരങ്ങൾ ഉള്ളവരെല്ലാം എവിടെ ഉണ്ട്? കൊരിന്ത്യ സഭയിൽ അന്ന് ഉണ്ട്. അന്നേരം അന്നുണ്ടായിരുന്ന കൃപാവരങ്ങളൊക്കെ ഉള്ള വ്യക്തികളുള്ള സഭയായിരുന്നെങ്കിലും ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നെങ്കിലും പൗലോസ് എന്താ അവരെ വിളിക്കുന്നത്? 3:1 എന്താ പൗലോസ് പറയുന്നത്? എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഈ രണ്ട് വാക്കുകളോട് ചേർത്തൊന്ന് ചിന്തിച്ചേ. 1:7 പറയുകയാണ്, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാണ്. എന്നാൽ അവർ ആത്മീയന്മാരാണോ? പൗലോസ് അവരെ ആത്മീയന്മാരെന്ന് വിളിക്കുന്നുണ്ടോ? പൗലോസ് എന്താ അവരെ വിളിക്കുന്നത്? സഹോദരന്മാരെ, ആത്മീയന്മാരോടെന്ന പോലെ അല്ല നിങ്ങളോട് എനിക്ക് സംസാരിക്കുവാൻ കഴിയുന്നത്. നിങ്ങൾ ജഡീകന്മാരാണ്, നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളാണ്, നിങ്ങൾ ഈർഷ്യുള്ളവരാണ്, നിങ്ങൾ പിണക്കമുള്ളവരാണ്, നിങ്ങൾ കട്ടിയായുള്ള ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാത്തവരാണ്. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ ഉള്ള അവസ്ഥ മനസ്സിലാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം ഒരിക്കലും നമ്മുടെ ആത്മീയത്തെ കാണിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ തന്നെ ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ ആത്മീയ വളർച്ച കണ്ടിട്ടല്ല കൃപാവരം ദൈവം നമുക്ക് നൽകുന്നത്. നാം വീണ്ടും ജനിച്ചപ്പോൾ തന്നെ നമുക്കുള്ള വരങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ജോൺസൺ കൊള്ളാം, അവൻ ആത്മീയമായിട്ട് വളരുന്നവനാണ്, അവൻ ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, സഭാകാര്യങ്ങളിൽ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന വരം അവന് കൊടുത്തേക്കാം. അങ്ങനെ എന്റെ വളർച്ച നോക്കിയോ എന്റെ ഗുണവിശേഷങ്ങൾ നോക്കിയോ ദൈവം തരുന്ന ഒന്നല്ല ദൈവത്തിന്റെ കൃപാവരം. നമ്മുടെ കുറവിന്റെ സ്ഥാനത്ത് നാം ദൈവസന്നിധിയിൽ ആരുമല്ലാതിരുന്നപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വരങ്ങളാണ്. അതൊരിക്കലും നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ആത്മീയത്വത്തെ കാണിക്കുന്നില്ല എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കണം. ആത്മീയ വരങ്ങൾ കൃപാവരങ്ങളാണ്,
കൃപാവരം ഒരുവന് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു. ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും ആത്മീയത്വത്തെ കാണിക്കുന്നില്ല. നാല്, ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഒരു വിശ്വാസിക്ക് അവൻ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാനമായി നൽകിയ കൃപാവരങ്ങൾ അവന് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ചിലപ്പോ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമായിട്ട് തോന്നും. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ എങ്ങനെയുള്ള രക്ഷയാ? നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ കൃപയാലുള്ള രക്ഷയാ. നമുക്കറിയാം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് കൃപയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ. അത് നിത്യമാണ്, അത് ഭദ്രമാണ്. ഈ ഉപദേശം പഠിപ്പിക്കുന്നവര് ബ്രദറുകാരും ബാപ്റ്റിസ്റ്റുകാരും പിന്നെ കുറെ ലോക്കൽ ചർച്ചുകാരും മാത്രമാണ്. ബാക്കിയുള്ള മിക്കവാറും എല്ലാ സഭാവിഭാഗങ്ങൾ, കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബ, മർത്തോമ, CSI, CNI, ഇവാഞ്ചലിക്കൽ, പെന്തക്കോസ്റ്റ് സഭകളെല്ലാം തന്നെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് രക്ഷ ഭദ്രമല്ല, രക്ഷ നഷ്ടപ്പെടും. ഒരു വിശ്വാസി പാപത്തിൽ ജീവിച്ചാൽ അവന്റെ രക്ഷ അവന് നഷ്ടപ്പെടും. ആ നിലയിലുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന സമൂഹത്തിൽ വേർപെട്ട ദൈവജനം, ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന, ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തമായ ഒരു ഉപദേശമാണ് രക്ഷയുടെ ഭദ്രത. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ എങ്ങനെയുള്ള ജീവനാ? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ്റെ കോണൻ ലോകത്തെ സ്നേഹിച്ച് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക്, കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവൻ അത് താൽക്കാലിക ജീവനല്ല, അത് നിത്യജീവനാണ്. നമ്മുടെ രക്ഷയുടെ ഭദ്രതയ്ക്ക് ആ ഒരു തെളിവ് പോരെ. നമ്മുടെ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പിതാവായ ദൈവത്തിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ രക്ഷ ഭദ്രമാണ്, പുത്രന്റെ പ്രവർത്തനത്താൽ നമ്മുടെ രക്ഷഭദ്രമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ രക്ഷഭദ്രമാണ്. യോഹന്നാന്റെ സുവിശേഷ 10-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിപ്പാൻ ആർക്കും കഴിയില്ല. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. സ്വന്തമാക്കിയ ആടുകളെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നമ്മൾ ആരുടെ കരങ്ങളില്ല, സർവശക്തനായ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആ കരങ്ങളിൽ നാം ഭദ്രമാണ്. അതിന്റെ 28-ാം വാക്യം കർത്താവ് പറയുകയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആരായി പറയുന്നത്? ഞാൻ തന്നെ അൽഫയും ഒമേഗയുമാകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവെന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കയില്ല. ദൈവത്തിന് സ്തോത്രം, അവ ഒരു നാളും നശിച്ചു പോകുകയുമില്ല. പിതാവിന്റെ കരങ്ങളിൽ നാം ആയിരിക്കുന്നു, കർത്താവിന്റെ കരങ്ങളിൽ നാം ആയിരിക്കുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നാം എഫേസ്യലേഖനമായിരിക്കുമ്പോൾ എഫേസ്യലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. എഫേസ്യർ 1:14 തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ മുഖക്ഷയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ രക്ഷ ഭദ്രമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. ആ വീണ്ടെടുപ്പ് നാളിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. നാം സുരക്ഷിതരാണോ? ആ കർത്താവിന്റെ വരവിങ്കൽ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടും, തേജസ്കരിക്കപ്പെടും.
നാം ആരും വഴിയിൽ വെച്ച് നശിച്ച് പോകുന്നവരല്ല. കൃപയാൽ ദൈവം നമുക്ക് നൽകിയ രക്ഷ ഭദ്രമാണ്, നിത്യമാണ്, അത് നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാ വരങ്ങൾ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഒരു ഗുണവും മണവും നോക്കാതെ, നമ്മുടെ ഒരു യോഗ്യതയും നോക്കാതെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന്റെ കൃപാവരങ്ങളും നഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മുടെ ഒരു യോഗ്യതയും നോക്കാതെ ദൈവം നമുക്ക് നൽകിയ വരങ്ങളാണ് കൃപാവരങ്ങൾ. ഇനി അതിന് വളരെ വ്യക്തമായ ഒരു വാക്യം കൂടെ ഉണ്ട്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. റോമാലേഖനം 11:29, ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. അയ്യോ, ഞാൻ അവനെ രക്ഷിച്ചു പോയല്ലോ, അയ്യോ ഞാൻ അവനെ രക്ഷയ്ക്കായിട്ട് വിളിച്ചു പോയല്ലോ, അയ്യോ ഞാൻ അവന് എന്റെ കൃപാവരം നൽകി പോയല്ലോ എന്നോർത്ത് അനുതപിക്കുന്നവനല്ല ദൈവം. കാരണം നമുക്കറിയാം നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്, സകലവും മുൻപേ അറിയുന്നവനാണ്. ആ അറിയുന്ന ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിലെ കുറവ് കണ്ടിട്ട് രക്ഷ മാറ്റുന്നവനല്ല, നമ്മുടെ ജീവിതത്തിലെ കുറവ് കണ്ടിട്ട് നമുക്ക് നൽകിയ വരം തിരിച്ചെടുക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഒരിക്കൽ കുമ്പനാട്ട് നമ്മുടെ ജെ സി ദേവ് ബ്രദറൻ സഭ വിട്ട് പെന്തിക്കോസിൽ പോയ സമയത്ത് ആത്മപ്രകാശനയുടെ ചുമതല ഒരു സമ്മേളനം നടത്തി. അന്ന് ആ മീറ്റിംഗിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞൊരു ഗ്രൂപ്പായിട്ട് ഇതിന് ചർച്ച നടത്തിയപ്പോൾ അന്ന് ബന്ധുക്കോശുകാരനായ ഒരു ബ്രദർ, ഇപ്പൊ അദ്ദേഹം നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട്, ബ്രദറിന്റെ സഭയിലുണ്ട്. ആ സഹോദരൻ താല്പര്യമായിട്ട് വന്നത് കേൾക്കാനായിട്ട് വന്ന സഹോദരൻ ആ ചർച്ചക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഒരിക്കലും ഈ ഉപദേശം പഠിപ്പിക്കരുത്, രക്ഷ നഷ്ടപ്പെടും എന്ന് ബന്ധുക്കോശുകാർ പഠിപ്പിക്കുന്നതിന്റെ കാരണം നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ കൃപാവരം നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റർമാരൊക്കെ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രദറെ, ബ്രദർ ഇതൊന്നും പറയരുത്. ഞാൻ ഈ രക്ഷയുടെ പത്രതയെ കുറിച്ചും കൃപാവരത്തെ കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ ചില അറിയപ്പെടുന്ന ക്രൈസ്തവ എഴുത്തുകാർ തന്നെ പറയുണ്ടായി, ഈ ഉപദേശം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, രക്ഷയുടെ ഭദ്രത ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഞാൻ അത് സാധാരണക്കാരായ വിശ്വാസികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു ലൈസൻസ് ആയിട്ടെടുത്ത് വിശ്വാസികൾ പാപം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഉപദേശം, ദൈവജനത്തിന്റെ ഉപദേശം അത് കൂട്ടിക്കളയാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. രക്ഷാഭദ്രമാണ്, അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരവും നഷ്ടപ്പെടുന്നില്ല. അത് ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശമാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. ഒരു കാലത്ത് മാരാമൻ കൺവെൻഷനിൽ സ്ഥിരമായിട്ട് ഒന്നര വീട്ടുള്ള വർഷങ്ങളിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസനാണ് തിയോഡർ വില്യംസ്. അമേരിക്കക്കാരൊന്നും സാധാരണ ഇന്ത്യക്കാരെയൊന്നും അംഗീകരിക്കുന്നവരല്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബൈബിൾ എക്സ്പോസിറ്റർ എന്നുള്ള നിലയിൽ അവർ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ് തിയോഡർ വില്യംസ്. എന്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു പ്രസംഗനായിരുന്നു തിയോഡർ വില്യംസ്. അന്ന് റേഡിയോയിൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ വളരെ താല്പര്യമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരിക്കലുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടെന്ന് കേട്ടാൽ അന്ന് അദ്ദേഹം ഹെഡായിരുന്ന IM ഹെഡ് ഓഫീസ് അന്ന് മാവേലിക്കരയിലായിരുന്നു കേരളത്തിലെ ഓഫീസ്. അവിടെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ പോയി കേൾക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു കമന്ററി സങ്കീർത്തനത്തിന്റെ ഭാഷ, ദൈവം ജീവിക്കുന്നു, ഗോഡ് ലീവ്സ്. ഇത് നമ്മുടെ പല ആരാധനാ യോഗങ്ങളിലും ആ കമന്ററികൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. ആ ദൈവദാസന്റെ ആ ശുശ്രൂഷകൾ ഞാൻ കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങൾ, അദ്ദേഹത്തിൽ കൂടെ ദൈവം നൽകിയ ആഹ്വാനങ്ങൾ എനിക്ക് പ്രയോജനമായിരുന്ന കാലത്ത് പിന്നീട് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ദുർമാർഗത്തിൽ, വ്യഭിചാരത്തിൽ
ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഐ എമ്മിന്റെ ഓഫീസേഴ്സ് ഉൾപ്പെടെ അദ്ദേഹത്തെ തൊണ്ട് സഹിതം പിടിച്ചു അവരാ ഓർഗനൈസേഷനിൽ അദ്ദേഹത്തെ പുറത്താക്കി. അനേക വർഷങ്ങൾ അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം സ്വന്തം ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി പുറത്തു വന്നു. പിന്നെ അവസാന നല്ല നിലയിലൊക്കെ അദ്ദേഹം ജീവിച്ചു, മരിച്ചു, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞത് കൃപാവരങ്ങൾ ദൈവം നൽകിയത് എന്റെ മഹത്വത്തിനല്ല, നമ്മുടെ ആരുടെയും മഹത്വത്തിനല്ല, ദൈവ നാമത്തിന്റെ മഹത്വത്തിനാണ്. അതിനുവേണ്ടി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, ഒരുവൻ തെറ്റ് ചെയ്താൽ, തെറ്റ് ചെയ്തുകൊണ്ടൊരു വിശ്വാസം ജീവിച്ചാൽ അവന് അടി ഉറപ്പാണ്. ചിലര് പറയാറുണ്ട് ഇത് വിശ്വാസികളെ പഠിപ്പിക്കരുത്, വിശ്വാസികളെ പഠിപ്പിച്ചാൽ അവർ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ വ്യക്തമായി നാം പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസി പാപം ചെയ്താൽ, വീണ്ടും ജനിച്ചത് ദൈവവൈതൽ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്താൽ അവൻ എന്ത് സംഭവിക്കും എന്നുള്ളതും നാം ഓർത്തിരിക്കണം. ആ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തക 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ആദാം ദൈവത്തോടൊപ്പം ഒരുമിച്ച് നടന്നവനാണ് ആദാമും ഹവ്വയും. എന്നാൽ പിശാചിനാൽ പ്രലോഭിക്കപ്പെട്ടവൻ പാപം ചെയ്തപ്പോൾ, ദൈവം സാധാരണ വരുന്നത് പോലെ വന്നപ്പോൾ ആദാമിനെ കണ്ടില്ല. ആദാമേ നീ എവിടെ? എന്താ അവൻ പറഞ്ഞത്? അവന് ഭയം നിമിത്തം അവൻ ഒളിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതുവരെ ദൈവത്തോടുള്ള സംസർഗത്തിൽ കൂട്ടായ്മയിൽ ജീവിച്ച് ആദാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ കടന്നു വരുവാനുള്ള പ്രാഗൽഭ്യം അവന് നഷ്ടപ്പെട്ടു. അവന് ഭയം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശിംശോൻ ദൈവം നൽകിയ പ്രമാണം അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കേണ്ട ശിംശോൻ ദൈവസന്നിധിയിൽ അരുതാത്തത് ചെയ്തു, പാപത്തിൽ ജീവിച്ചു. എന്ത് സംഭവിച്ചു? അവന്റെ ശക്തി അവന് നഷ്ടപ്പെട്ടു. ഇന്നും ഒരു ദൈവവൈതൽ ദൈവഹിതത്തിന് വിപരീതമായി ദൈവമക്കൾക്ക് യോഗ്യമല്ലാത്ത നിലയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മശക്തി അവന് നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുകയില്ല. പഴയ നിയമത്തിൽ അങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് ഒന്നും പോയി എന്ന അവസ്ഥയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആദ്യ ദാനമാണ് ആ പരിശുദ്ധാത്മാവ് അവനിൽ തന്നെ കാണും. എന്നാൽ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുവാൻ അവന് കഴിയുകയില്ല. അവൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. രൂത്തിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ 3-ാം ദേശത്തുനിന്ന് രൂത്ത് മടങ്ങി വരുമ്പോൾ, തന്റെ അമ്മായി അമ്മയോടൊപ്പം മടങ്ങി വരുമ്പോൾ അവിടെ നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവൾ നവോമിയോ? അവിടെ ഭർത്താവ് നഷ്ടപ്പെട്ട്, രണ്ട് ആൺമക്കൾ നഷ്ടപ്പെട്ട്, ഒരു മരുമകൾ നഷ്ടപ്പെട്ട്, സ്വന്തം ദേശത്തേക്ക് ബേദരഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ ജനം അന്ന് കണ്ടവര് അവര് നിലവിൽ അവര് പറയുകയുണ്ടായി, ഇവൾ നവോമിയോ? 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അയ്യോ എന്നെ നവോമി എന്ന് വിളിക്കരുത്, ദൈവം എന്നോടുള്ള ബന്ധത്തിൽ കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നവോമി എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് വൺ, സന്തോഷമുള്ളവളെന്ന്. അവളുടെ സന്തോഷം അവൾക്ക് നഷ്ടപ്പെട്ടു. കൈപ്പിന്റെ അനുഭവത്തിൽ അവൾ ജീവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവജനത്തെ വിട്ടോ, ദൈവമക്കളോടുള്ള ബന്ധം വിട്ട് അന്യജാതിക്കാരുടെ മധ്യത്തിലേക്ക് കടന്നുപോയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടു. ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, മരുമകൾ നഷ്ടപ്പെട്ടു. കൈപ്പിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരേണമേ. പാപം ചെയ്ത ദാവീദിനോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത് ആ രക്ഷയുടെ സന്തോഷം അവന് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ വളരെയധികം സന്തോഷമുണ്ടാകും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകും. ഫിലിപ്പി ലേഖനം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാരാഗ്രഹ പ്രമാണി ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ച് ഭവനത്തിൽ സന്തോഷമുണ്ടാകും. എന്നാൽ ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ ആ രക്ഷയുടെ സന്തോഷം അവന് നഷ്ടപ്പെടുന്നു. രക്ഷ നഷ്ടപ്പെടുന്നില്ല,
തീർച്ചയായിട്ടും ബാല ശിക്ഷയുടെ അനുഭവത്തിലൂടെ ദൈവം അവനെ കടത്തിവിടും. സ്നേഹനിധിയായ ഒരു പിതാവ് താൻ സ്നേഹിക്കുന്ന തന്റെ മകനെ ശിക്ഷിക്കുന്നത് പോലെ പിതാവായ ദൈവം നമ്മെ ശിക്ഷിക്കും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ്. പഴയ ദൈവത്തിൽ വെളിപ്പെടുത്തി നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവം തന്നെയാണ് പുതിയ ദൈവത്തിലെ ദൈവം. ആ ജീവനുള്ള ദൈവത്തിൽ വീഴുന്നത് ഭയങ്കരമാണ്, ഭയാനകമാണ്. നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം നഷ്ടപ്പെടുന്നില്ല. എന്നാലൊരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാം ഓർത്തിരിക്കണം, ദൈവത്തിന്റെ ആ ശിക്ഷണ നടപടിയിൽ കൂടെ ആ പാപം ചെയ്യുന്ന വ്യക്തി കടന്നുപോയേ തീരൂ. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ഈ സന്ദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, നീ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പാപത്തിൽ ജീവിച്ചാലും കുഴപ്പമില്ല, എന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം നഷ്ടപ്പെടുകയില്ല, ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം സർവജ്ഞാനിയാണ്, നിന്റെ സകല കാര്യങ്ങളും അറിയുന്നവനാണ്, നീ പോകുന്ന പോക്ക് അറിയുന്നവനാണ്, നീ ഇരിക്കുന്ന ഇരിപ്പ് അറിയുന്നവനാണ്, നിന്റെ ചിന്താ മണ്ഡലം വരെ ഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പുള്ളവരായി, ദൈവമക്കളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് ഏറ്റുപറഞ്ഞ് അവരോട് നിരപ്പുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അത് ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. വിശ്വസ്തനും നീതിമാനുമായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകൾ അതേറ്റുപറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃപാവരത്തിന്റെ നാല് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ആത്മീയ വരങ്ങൾ കൃപാവരങ്ങളാണ്. രണ്ട്, കൃപാവരം ഒരുവന് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു. മൂന്ന്, ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും ആത്മീയത്വത്തെ കാണിക്കുന്നില്ല. നാല്, ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അടുത്തതായിട്ട് കൃപാവരങ്ങളുടെ വിഭജനം എന്നുള്ള വിഷയം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കൃപാവരങ്ങളെ ദൈവം എങ്ങനെയാണ് പകുത്ത് നൽകുന്നത്, വിഭജിച്ച് നൽകുന്നത്? ആരാണ് കൃപാവരങ്ങളെ വിഭജിച്ച് നൽകുന്നത്? നമുക്കറിയാം വേദപുസ്തകത്തിന്റെ ഒരു ഉപദേശമാണ് തൃത്വോപദേശം. ദൈവം ഏകനാണ്. ദൈവം സാരാംശത്തിൽ, ദൈവം സത്തയിൽ, ദൈവത്വത്തിൽ ഏകനാണ്. ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്. ആ ബഹുത്വം തൃത്വമാണ്. മൂന്ന് വ്യത്യസ്ത ആളത്വങ്ങൾ ആ ഏകത്വത്തിലുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളില്ല, ഏക സത്യ ദൈവം മാത്രം.
സ്ഥാനത്തിൽ ഈ മൂന്നാളത്തങ്ങളും തുല്യരാണെങ്കിലും അവരുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി നാം പരിശോധിക്കുമ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഉലക സ്ഥാപനത്തിന് മുമ്പേ നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവ് നമ്മെ തെരഞ്ഞെടുത്തു. എഫേസ്യലേഖനം 1:4 വാക്യം. ആ തെരഞ്ഞെടുപ്പ് സാധിക്കുവാൻ ക്രിസ്തുവിൽ രണ്ടാമനായ പുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമരണം അനുഭവിച്ചു. അവൻ മരിച്ചടക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് രക്ഷയ്ക്കുള്ള മാർഗമൊരുക്കി. നേതൃത്വത്തിൽ മൂന്നാമത് നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവോ ആ രക്ഷയുടെ സന്ദേശം നമ്മളെ കേൾപ്പിച്ചു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ഹൃദയത്തിലുണ്ടായി. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനുള്ള ആ കൃപ, ആ വിശ്വാസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് യേശു ക്രിസ്തു കർത്താവെന്ന് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ഏറ്റു പറഞ്ഞു. ദൈവത്തിന്റെ ഓരോ പരിപാടി നാം പരിശോധിക്കുമ്പോഴും ഈ മൂന്നാളത്തങ്ങളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനം കാണുവാനായിട്ട് കഴിയും. കൃപാവരത്തോടുള്ള ബന്ധത്തിലും ഈ മൂന്നാളത്തങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, പിതാവായ ദൈവം കൃപാവരങ്ങളെ നൽകുന്നു. റോമാലേഖനം 11:29 വാക്യം ഞാൻ മുമ്പേ വായിച്ച ഭാഗമാണ്. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. കോണ്ടക്ഷൻ നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം എന്നുള്ളത് പിതാവായ ദൈവമാണ്. തന്റെ കൃപാവരങ്ങളെ വിഭജിച്ച് നൽകുന്നതിൽ ഒന്ന്, പിതാവായ ദൈവം കൃപാവരങ്ങളെ നൽകുന്നു. രണ്ട്, പുത്രനായ ദൈവം കൃപാവരങ്ങളെ നൽകുന്നു. എഫേസ്യ ലേഖനം 4:7-11 വാക്യങ്ങൾ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:7 വാക്യം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. 11 വാക്യം. അവൻ ചിലരെ അപ്പൊസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആ ഭാഗം വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കർത്താവായ യേശു ക്രിസ്തു ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപാവരം ലഭിച്ച വ്യക്തികളാണ് അപ്പൊസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. പിതാവ് കൃപാവരങ്ങളെ നൽകുന്നു, പുത്രൻ കൃപാവരങ്ങളെ നൽകുന്നു. അടുത്തത് ത്രിത്വത്തിൽ മൂന്നാമനായ ആത്മാവായ ദൈവം കൃപാവരങ്ങളെ നൽകുന്നു. 1 Corinthians 12:8 ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുവൻ അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. 11 എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതതുവരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസികൾക്ക് കൃപാവരം പകുത്തു നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് വ്യക്തമാണ്. 11 അത് വ്യക്തമാക്കുന്നു. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതതുവരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല, നമ്മുടെ പ്രാർത്ഥന അനുസരിച്ചല്ല, നമ്മുടെ ആഗ്രഹമനുസരിച്ചല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു താൻ ഇച്ഛിക്കും പോലെ അവനവന് അതതുവരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ദൈവത്തിന് സ്തോത്രം. പിതാവ് കൃപാവരങ്ങളെ നൽകുന്നു, പുത്രൻ കൃപാവരങ്ങളെ നൽകുന്നു, പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ നൽകുന്നു. ഈ കൃപാവരങ്ങളെ വിഭജിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, നൽകുന്നതിനോടുള്ള ബന്ധത്തിൽ പ്രാധാന്യം നമുക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കൃപാവരം ലഭിക്കാനായിട്ട് കാത്തിരിക്കണമെന്ന് പറയുന്നത് വചന
വിരുദ്ധമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കൃപാവരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ഏതെങ്കിലും കാത്തിരിപ്പ് യോഗത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ആരെയെങ്കിലും നിർബന്ധിക്കുവാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. അറിയാം, ഇന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനവും പെന്തിക്കോസ്തു പ്രസ്ഥാനവും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വേറെ പുസ്തകത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ധാരാളം കൃപാവരങ്ങളുണ്ടെങ്കിലും അവർ സാധാരണ ചില പ്രത്യേക വരങ്ങൾ എടുത്തു പറഞ്ഞ്, പ്രത്യേകിച്ച് ഭാഷാവരം അല്ലെങ്കിൽ പ്രബോധനവരം അല്ലെങ്കിൽ രോഗശാന്തിവരം, അവർക്ക് താല്പര്യമുള്ള ചില പ്രത്യേക വരങ്ങൾ എടുത്തു പറഞ്ഞ് നീ അതിനു വേണ്ടി കാത്തിരിക്കണം, നീ അത് പ്രാപിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാറുണ്ട്. അതിന് വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ല. ആരാ കൃപാവരങ്ങളെ നൽകുന്നത്? പതിനൊന്നാം വാക്യത്തിൽ നാം വായിച്ചു, താൻ ഇച്ഛിക്കും പോലെ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ, പരിശുദ്ധാത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ കൃപാവരങ്ങളെ നൽകുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് പന്തിക്കോശുകാരൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഉപദേശമുണ്ടായിരുന്നു, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് കാത്തിരിക്കണം. ആ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് അന്യഭാഷ ഭാഷണം. അതുപോലെ വേറെ ചിലർ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കണം. ആ അഭിഷേകം ലഭിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ അടയാളമാണ് അന്യഭാഷാ ഭാഷണം. ഇപ്പൊ ചില പുതിയ പെന്തിക്കോസ്തുകാർ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മ നിറവിനായിട്ട് കാത്തിരിക്കണം, കാരണം അപ്പോസ്തല പ്രവർത്തികളിൽ ചിലടത്തൊക്കെ ആത്മാവിനെ നിറഞ്ഞവര് അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആത്മാവിനെ നിറയപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് അന്യഭാഷ ഭാഷണം. ആദ്യം പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അടയാളമാണ് അന്യഭാഷാ ഭാഷണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇവിടുത്തെ ബ്രദറുകാർ വേദപുസ്തകത്തിൽ നിന്ന് മറുപടി പറഞ്ഞു. പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അടയാളമാണ് അന്യഭാഷാ ഭാഷണം എന്ന് പറഞ്ഞപ്പോൾ അതിന് വേദപുസ്തകത്തിൽ നിന്ന് ദൈവദാസന്മാർ മറുപടി പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഇറക്കിയിരിക്കുന്ന പുതിയൊരു ഉപദേശമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് അന്യഭാഷ ഭാഷണം. പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് കാത്തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കാലത്ത് ജീവിക്കുന്ന വിശ്വാസികൾ പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് കാത്തിരിക്കുവാൻ വാക്യം എവിടെ എന്ന് നമ്മൾ ചോദിച്ചു. പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഈ കാലത്തെ വിശ്വാസികൾ കാത്തിരിക്കണമെന്നുള്ളതിന് പദത്തിൽ ഉപദേശമുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ലാതെ വന്നപ്പോൾ ഇപ്പോൾ അവർ പറയുന്ന വാക്യം ഏതാ? എഫേസ്യർ 5:18, ബി ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ്, ആത്മാവിനാൽ നിറയപ്പെടുവേ. പറയുന്ന ഉപദേശം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മ സ്നാനം സമം പരിശുദ്ധാത്മ അഭിഷേകം സമം പരിശുദ്ധാത്മ നിറവ്. കാരണം വചനത്തിൽ നിന്ന് ഉത്തരം പറയാൻ കഴിയാതെ വന്നപ്പോൾ ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നതും പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നതും പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നതും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവർക്ക് പറയാം, വിശ്വാസികളോട് പറയുന്നുണ്ട് എന്താ? ബി ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ്, ആത്മാവിനാൽ നിറയപ്പെടുവേൻ സമം. അവർ പറയുന്നത് ആത്മാ സ്നാനപ്പെടുവേൻ, ആത്മാവിനാൽ അഭിഷേകം പ്രാപിപ്പേൻ. ശരിയാണോ? ഒരിക്കലും ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകത്തിന്റെ ഉപദേശമനുസരിച്ച് പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ നിറവ്, ഇത് മൂന്ന് വ്യത്യസ്ത കാര്യങ്ങളാണ്. ഞാനത് ഓരോ വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ ശുശ്രൂഷ, ഈ രാവിലത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടും. പരിശുദ്ധാത്മ അഭിഷേകം അതാരുടെ പ്രവർത്തനമാണെന്ന് അറിയാമോ? അത് പിതാവായ ദൈവത്തിന്റെ പ്രവർത്തനമാണ്. 2 കൊരിന്ത്യർ 1:21 ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. എന്താ പൗലോസ് പറയുന്നത്? ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവമാരാ? പിതാവായ ദൈവമാണ്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച്, പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നാം എടുത്താൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലും
അപ്പോസ്തല പ്രവൃത്തികളിലും എബ്രായ ലേഖനത്തിലും ദേഹപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്യുന്നത് പിതാവായ ദൈവമാണെന്ന് വ്യക്തമാണ്. സമയമുള്ളപ്പോൾ ആ ഭാഗങ്ങളെടുത്ത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം നിർവഹിക്കുന്നതാരാ? മർക്കോസിന്റെ സുവിശേഷം, അവിടെ യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മർക്കോസ് 1:7 എന്നിലും നിലവേറിയവനെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാള് കുനിഞ്ഞരിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. മത്തായി 3, മർക്കോസ് 1, ലൂക്കോസ് 3, യോഹന്നാൻ 1, ഈ ഭാഗങ്ങൾ നാം പരിശോധിച്ചാൽ അവിടെ എല്ലാം യോഹന്നാൻ സ്നാപകൻ വ്യക്തമാക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകം പിതാവായ ദൈവത്തിന്റെ പ്രവർത്തനമെന്ന് വേദപുസ്തകം പറയുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം പുത്രന്റെ പ്രവർത്തനമാണ്, ക്രിസ്തുവിന്റെ പ്രവർത്തനമാണ്. നീ പരിശുദ്ധാത്മ നിറവോ? എന്താ ബൈബിൾ പറയുന്നത്? ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നിറയപ്പെടുക. അവിടുത്തെ സബ്ജക്റ്റ് ആരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ നിറവ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇത് മൂന്നും ഒന്നല്ല, ഇത് മൂന്നും മൂന്ന് വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവർത്തനം. കൃപാവരങ്ങളെ വിവരിച്ച് നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ഇച്ഛ അനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ തീരുമാനമനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ വിവരിച്ച് നൽകുന്നു. അതുകൊണ്ട് ആരെയും ഒരു പ്രത്യേക കൃപാവരത്തിന് വേണ്ടി നിർബന്ധിക്കുവാൻ, ഫോഴ്സ് ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ നമ്മുടെ ക്ലാസ് നമുക്ക് വൈകിട്ട് 4 തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ വിലയേറിയ ദൈവവചന സത്യങ്ങൾ നമുക്ക് കേൾക്കുവാനിടയായി. കൃപാവരങ്ങളെ കുറിച്ച് ആധികാരികമായി പറഞ്ഞ് നമ്മെ കേൾപ്പിക്കുവാൻ പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസന് ദൈവം സഹായിച്ചു. നന്ദിയുടെ സ്തോത്രം. ഇപ്പോൾ ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിക്കുന്നതാണ്. 10 ചായ കുടിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞ് 11:45 വീണ്ടും ഇവിടെ ഇതേ രീതിയിൽ തന്നെ ക്ലാസ് തുടരുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ പ്രിയ പന്നിവിഴ ബദേൽ സഭയിലെ ബി ജി ബോസ് അവരുടെ ക്ഷണിച്ചുകൊള്ളും. അൻപുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ ദിവസത്തിൻ്റെ മനോഹരമായ പ്രഭാത പുനരിക്കായി വീണ്ടും നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നന്നായി വിലപ്പെട്ട മനോഹരമായ സമയത്തിനായി വീണ്ടും ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സുവിശേഷ യോഗത്തിൻ്റെ മഹാദിവസമായ 3 അടൂരിൻ്റെ പരിസര പ്രദേശത്തുള്ള ദൈവജനങ്ങൾക്ക് ഇങ്ങനെ കടന്നുവരുവാൻ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി നന്ദിയോട് സ്തോത്രം. വചനം പറഞ്ഞു തരുവാൻ ദിനമേനെ ഒരുക്കി കൊണ്ടുവന്നതിനായി നന്ദിയോട് സ്തോത്രം. അതാധികാരിയുമായിട്ട് കർത്താവേ കൃപാവരങ്ങളൊക്കെ നന്നായി പറഞ്ഞു തരുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കേട്ട വചനം അത് വളരെ പ്രയോജനപ്പെടുവാൻ, ആത്മീയമായി ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉത്തേജനം ഉണ്ടാകുവാൻ, കർത്താവിൽ കൂടുതൽ ധൈര്യപ്പെടുവാൻ ഞങ്ങളെ വിഷയത്താൽ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനം ആലപിക്കുവാൻ എൻ്റെ മക്കളെ ഒരുക്കിയാൽ നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ 2 കർത്താവെ അവിടുത്തെ മഹത്വ ഒരു വചനം കുറിച്ച് പാടുന്നതിൻ്റെ മക്കളെ അവിടെ നിന്ന് ബലപ്പെടുത്തിയല്ലോ. ഇന്നും തുറന്നു കിടക്കേണ്ട ബൈബിൾ ക്ലാസ്സിനാണ് നന്ദിയോട് സ്തോത്രം. വൈകിട്ട് കിടക്കുന്ന പ്രത്യേക യോഗത്തിനാ നന്ദിയോട് സ്തോത്രം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ടെ. അവിടുത്തെ 15 ദാനത്തിനാ നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥനകളുടെ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അതിമഹത്വ നാമത്തിൽ താഴ്മയായി കേൾക്കുവാണമേ. ആമേൻ. Presented by BrethrenNews.com.